അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ 275 രൂപ എക്സ്റേയ്ക്ക് അടയ്ക്കണം, പിന്നെ 1500 രൂപ എന്തോ സ്കാനിങ്ങിന് എടുക്കണം. എൻ്റെ കയ്യിൽ 5 പൈസയില്ല, ആയാലും ഒരു പൈസ പോലും ഇല്ലാതെ ഇവിടെ നിന്ന് തരില്ല. അല്ലല്ല, അവരെഴുതുന്ന എല്ലാം വെളിയിൽ നിന്നാണ്. വന്നതാണോ കൂട്ടിരിപ്പുകാരിയാണോ? ഞാൻ ചികിത്സക്ക് വന്നത് എൻ്റെ കയ്യിൽ കാശില്ല, 1.5 വർഷമായി, 2.5 വർഷമായി ഞാൻ വിഴുന്ന് കാലിൻ്റെ എല്ല് പൊട്ടലായി. അപ്പൊ ഇവിടെ ചെന്നപ്പോ എക്സ്റേ എടുക്കണം. അമ്മ തന്നെയാണോ രോഗിയും കൂട്ടിരിപ്പുകാരിയും എല്ലാം? ഓ നടക്കുന്നത്. ഓ, അമ്മയുടെ വീട് എവിടെയാ? വീട് ഇവിടെ പൗടിക്കുണം. ഒറ്റയ്ക്കാണോ വന്നത്? ഓ, അപ്പൊ ഇവിടെ ചെന്നപ്പോ 275 രൂപ എക്സ്റേക്ക് അടയ്ക്കണം, പിന്നെ 1500 രൂപ എന്തോ സ്കാനിങ്ങിന് എടുക്കണം. എന്റെ കയ്യിൽ 5 പൈസയില്ല, വണ്ടിക്ക് ഉള്ള കാശ് മാത്രം കൊണ്ടാണ് വന്നത്. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങി വന്നതാണ്. ആയാലും ഒരു പൈസ പോലും ഇല്ലാതെ ഇവിടെ നിന്ന് തരില്ല. അല്ലല്ല, അവരെഴുതുന്ന എല്ലാം വെളിയിൽ നിന്നാണ്. ഇപ്പൊ സ്കാനിങ്ങും എക്സ്റേയും കഴിഞ്ഞാലേ എനിക്ക് അവര് മരുന്ന് എഴുതൂ. അമ്മ ഇപ്പോഴമ്മ വന്നപ്പോൾ ഇവരെ പുറത്തു നിന്നുള്ള ഗുളികയാണോ എഴുതിയിരിക്കുന്നത്? പുറത്തുനിന്നേ തരൂ, ഇതുവരെ ഇല്ല. കഴിഞ്ഞ ആഴ്ച അത് കാലിന് വന്നതും കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്നൊന്നും തന്നില്ല. ഞാൻ വെളിയിൽ നിന്ന് ഇപ്പൊ വന്നത്, ഞാൻ വിഴുന്ന് തലയ്ക്ക് ഇതായി, പുഴയായി, പൊട്ടലില്ല, തടിച്ചു കയറി. അപ്പൊ ഈ മൂക്കിന്റെ ഭാഗം ഇവിടെ ഒക്കെ തരിപ്പായിരുന്നു. അങ്ങനെയാണ് വന്നത്. ഇവിടെ ഉള്ള മരുന്ന് പോലും തരുന്നില്ല, പുറത്തുനിന്ന് എഴുതി പൈസ കൊടുത്ത് വാങ്ങണോ? പൈസ അങ്ങനെയാണ് ഇതുവരെ ഉള്ളത്. അമ്മ ചോദിച്ചിരുന്നു ഇവിടെ മരുന്ന് ഉണ്ടോ? ചോദിച്ച ഇല്ലെന്ന് പറയും, അവര് പുറത്തേ ഉള്ളെന്ന് പറയും. അവർ കൂടിയ മരുന്നൊക്കെ ഇല്ല ഇല്ല, ഇവിടെ ഒന്നും തരൂല്ല. അവരെല്ലാം അവിടെ ഇരിക്കുന്നവർ പറയും വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ പറയും. ഒരു കാലിടുന്ന ഈ എല്ല് പൊട്ടലിന് പെൻസിലേം വരെ വെളിയിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങിക്കണം. 2.5 വർഷമായി വീട്ടു ജോലിക്ക് പോകും, അപ്പോൾ ഒരു പണിക്കും പോകാൻ പറ്റില്ല, കിടപ്പാണ് ഞാൻ. പൊതുവെ എങ്ങനെയാണ് ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഒക്കെ പെരുമാറ്റം? അവരൊക്കെ പെരുമാറ്റമൊക്കെ മോശമാണ്. എന്താ മോശം തോന്നാൻ കാരണം? നമ്മളെ വഴക്ക് പറയും. അവർ പൊതുവെ അവർ വലിയ ഒരു ഒരു പോലീസിൻ്റെ ഒരു ഇതൊക്കെയാണ് കാണിക്കുന്നത്, അവർ കാണിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. ഇവിടെ അങ്ങനെ പണ്ടത്തെ കണക്കുള്ള ഒരു ഇതുമില്ല, ഇവിടെ എല്ലാം വലിയ ലെവലിലുള്ളവരേ ഉള്ളൂ. ഡോക്ടർമാരുടെയൊക്കെ പെരുമാറ്റത്തിനെ കാട്ടി ഡോക്ടർമാരും കുഴപ്പമില്ല, അവർ നല്ല പെരുമാറ്റമാണ്. അവരെഴുതും, മരുന്നൊക്കെ എഴുതും. ഇപ്പോഴും സ്കാനിങ്ങും എക്സ്റേയും അവർ ചെയ്യുമെങ്കിൽ അവർ. ഓ, സത്യത്തിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വന്ന വാർത്തയേക്കാൾ വലിയൊരു വാർത്തയാണ് ഇതെന്ന് പറയണം. അതായത് ഈ അമ്മ പറയുന്ന അനുസരിച്ച് കഴിഞ്ഞ 2.5 വർഷമായി മെഡിക്കൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും എന്താണ് എല്ലാ തരത്തിലുമുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഉള്ള ഒരു ആശുപത്രിയാണ്. പാവപ്പെട്ടവർക്കുള്ള ഫാർമസിയൊക്കെ അകത്ത് തന്നെ ഉണ്ട്. വേണ്ട പ്രാഥമികമായ ചികിത്സാ സൗകര്യങ്ങളും അതിനോടൊപ്പം തന്നെയുള്ള വാങ്ങേണ്ട ഗുളികളെല്ലാം അകത്ത് തന്നെ ഉള്ള ഒരു ഫാർമസിയുള്ള നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളിലൊന്നാണ്. ആ ഒരു മെഡിക്കൽ കോളേജിൽ 2.5 വർഷമായി ഒരു ഗുളിയയും ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല, പകരം പുറത്തു നിന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പൈസ കൊടുത്ത് തന്നെ പുറത്തുപോയി വാങ്ങണമെന്ന് പറയുന്നത് ഗുരുതരമായ ഒരു ആരോപണമാണ്. ആരോഗ്യമന്ത്രി എന്താണ് വീണ ജോർജ് ഇതൊക്കെ ശ്രദ്ധിക്കും എന്നാണ് കരുതുന്നത്. നമ്മളെന്തായാലും റിപ്പോർട്ട് ചെയ്യാൻ വന്നത് മറ്റൊരു വാർത്തയാണെങ്കിലും അതിനേക്കാൾ ഗുരുതരമായ ഒരു ആരോപണമാണ് ഈ അമ്മ ഉന്നയിക്കുന്നത്. ഇത് എന്തായാലും അമ്മ ഇത് ഏത് ഡോക്ടറാണ് ഈ തന്നത്? ഇപ്പൊ ഇവിടെ ഇവിടെ അപ്പുറത്തിരിക്കുന്നത് രാധ എന്ന് അമ്മയുടെ പേരാണ്. കാഷ്വാലിറ്റിയിലെ ഒരു ഡോക്ടറാണ് എഴുതാൻ തന്നിരിക്കുന്നത് അല്ലേ? ഓ, വാങ്ങിച്ചതിന് ശേഷം ഗുളിക വാങ്ങിച്ചോ? ഗുളികയ്ക്കല്ല, എക്സ്റേ എടുക്കണം, സ്കാനിങ് എടുക്കണം. അപ്പൊ അത് എന്റെ കയ്യിൽ കാശില്ല. അപ്പൊ ഞാൻ സൂപ്പറിന്റെ സാറിനെ കണ്ടാൽ എക്സ്റേ സ്കാനിങ്ങിനും ഒക്കെ സംവിധാനം ഇവിടെ ഉണ്ടല്ലോ, പൈസ അടച്ചാലേ എടുക്കുള്ളൂ പറഞ്ഞു. എത്ര രൂപയാണ് അടക്കേണ്ടത്? ഇത് എക്സ്റേക്ക് 275. അമ്മയ്ക്ക് അമ്മ ബി പി എൽ അല്ലേ? ഇത് റോസ് കാർഡ് ആണെങ്കിൽ ബി പി എൽ അല്ലേ? ഒരു വക വയ്ക്കില്ല. അതെന്താ അങ്ങനെ? ബി പി എൽ കാർഡാണ് ഉള്ളത്. ഇത് ബി പി എല്ലിന്റെ കാർഡുള്ള ഒരു വ്യക്തിയാണ്. എക്സ്റേയും സ്കാനിങ്ങും എല്ലാം പുറത്തു പോയി എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ബി പി എൽ കാർഡുള്ളവർക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉള്ളതാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ ആരോഗ്യ സംരക്ഷണത്തിനുള്ള അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളതാണ്. ഇപ്പൊ ബി പി എൽ കാർഡിന്റെ ഉടമയായ അമ്മയാണ് പറയുന്നത്. ഡോക്ടർ എഴുതി കൊടുത്തിരിക്കുന്നത് പുറത്തേത് സ്കാനിങ് സെന്റർ ആണെന്ന് എഴുതി തന്നിട്ടുണ്ടോ? ഇതിനകത്തുള്ള തന്നെ വെളിയിൽ അതിലെ പുറത്തുള്ളതെന്ന് പറഞ്ഞാല് മെഡിക്കൽ കോളേജ് എവിടെയാണ്? അതിന് എത്ര രൂപയാണ് കൊടുക്കണമെന്ന് പറഞ്ഞത്? സ്കാനിങ്ങിന്റെ സ്ഥലത്ത് പോയില്ല, എത്ര സ്ഥലത്തെ പോയുള്ളൂ. അതും 1000 ഉം 1500 ഉം ചിലപ്പോ 2000 കൊടുക്കേണ്ടി വരും. അത്രയും കൊടുക്കണമെന്ന് എക്സ്റേ എടുക്കാനാണ്. ഇതിപ്പോ എക്സ്റേക്കാണ് 275 രൂപ അടയ്ക്കാൻ പറഞ്ഞു. അപ്പൊ എന്റെ കയ്യിലില്ല. ഇല്ല, അപ്പൊ ഞാൻ ഈ കാർഡ് കാണിച്ച്. അപ്പൊ പറഞ്ഞു ഈ കാർഡിനൊന്നും ഒരു ഗുണവും ഇല്ലെന്ന് പറഞ്ഞു.
അവിടെ ഇരുന്ന പൈസ വാങ്ങിക്കാതിരിക്കുന്നവര് അപ്പൊ ഞാൻ സൂപ്രണ്ട് സാറിന് അപേക്ഷ കൊടുത്ത് ഇവിടെ നിന്ന് ഒരു അപേക്ഷ എഴുതി കൊടുത്ത് സാറിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ ഇറങ്ങിയത്. കൊടുക്കണം, അത് കൊടുക്കും. എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള വഴി അതിന്റെ സൂപ്രണ്ട് അടക്കമുള്ളവർ കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും കാര്യങ്ങൾ ആദ്യം ചികിത്സാ സംവിധാനങ്ങൾ നടക്കട്ടെ. കയ്യിൽ ഇതൊക്കെ കൊണ്ട് അതൊക്കെ കൊണ്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഞാൻ വീട്ടിൽ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പം രണ്ടര വർഷം കൊണ്ട് വീട്ടിൽ ജോലിക്കുന്നുണ്ട്. ഒരു പൈസയ്ക്കും ഒരു നിവൃത്തി ഇല്ലാത്ത രീതിയാണ്. 1600 പെൻഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ജീവിച്ച് പോകുന്നത്. പിന്നെ മക്കൾ മോൾ വല്ലതും തരും. ഒരുപാട് കാശായി ഓപ്പറേഷത്തിനൊക്കെ. ഇപ്പം നേരെ നടക്കാൻ പറ്റില്ല. ഇത് ഞാൻ കാര്യം പറഞ്ഞു. അപ്പം അതൊന്നും അവർക്ക് അംഗീകാരമല്ല. കാശ് അടച്ചേ പറ്റുള്ളൂ. ചങ്ങനാശ്ശേരി ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വെഡിംഗ് ജ്വല്ലറി ഫ്ലോർ ഉദ്ഘാടനാഘോഷങ്ങളുടെ ഭാഗമായി 50 ദിവസം നീണ്ടു നിൽക്കുന്ന മിന്നും ഓഫർ. പണിക്കൂലിയിൽ 50% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കാരറ്റിന് 15,000 രൂപയുടെ സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ. വിവാഹ പർച്ചേസുകൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ചങ്ങനാശ്ശേരിയിലാണ് കല്യാണം. ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്ങനാശ്ശേരി.